ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ ഇഷ്ടു. അതിന് വേണ്ടുന്ന ആവശ്യമായ സാധനങ്ങൾ: കിഴങ്ങ് മൂന്നെണ്ണം, സബോള രണ്ടെണ്ണം, ക്യാരറ്റ് ഒന്ന്, ബീൻസ് ഒരു മൂന്നെണ്ണം, പിന്നെ ഗ്രീൻ പീസ് ഒരു കപ്പ്, പച്ചമുളക് നാലെണ്ണം, കരുവേപ്പില, ഇഞ്ചി, പിന്നെ അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി. പിന്നെ അതിൽ ചേർക്കാനിട്ട് ആദ്യം രണ്ടാം പാൽ ഒഴിച്ച് വേവിക്കുക, തലപ്പാൽ ലാസ്റ്റ് ചേർത്ത് റെഡിയാക്കി എടുക്കേണ്ടതാണ്. അതുണ്ടാക്കുന്ന വിധം ഇത്: ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ഗ്രീൻ പീസ്, സബോള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, ഉപ്പ്, രണ്ടാം പാല്. ഇത്രയും സാധനം ചേർത്ത് കുക്കറിൽ വെച്ച് ഒരു വിസിൽ അടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്നതാണ് ഇത്. ആദ്യം നമുക്ക് ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വെക്കുക. വെച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്. എണ്ണ ചൂടായി കഴിയുമ്പം കടുകിടുക. കടുകിട്ട് കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിയതിന് ശേഷം പച്ചമുളകിട്ടു. പച്ചമുളകിടുക. പച്ചമുളകിട്ട് ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്ത് ഒരു ശകല സമയം കഴിയുമ്പോഴേക്ക് ഇഞ്ചിയിടുക. ഇഞ്ചിയിട്ട് ഇഞ്ചി ഒന്ന് ചൂടായി ലെവലായി വരുന്ന സമയത്ത് നമ്മൾ സബോള ഇട്ട് കൊടുക്കണം. ഒന്ന് ലെവലായി കഴിയുമ്പോഴത്തേന് സബോള ഇടുന്നു. സബോള ഒരു ഒന്നര എണ്ണം, രണ്ടെണ്ണം അരിഞ്ഞതാണ്, കുഴപ്പമില്ല. ഇപ്പോൾ ഒന്ന് കഴിയുമ്പോൾ സവാളയൊന്ന് ലെവലായി ചൂടായി വരുന്ന സമയത്ത് സബോള നമുക്ക് വളർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ സബോള വളർന്ന് കിട്ടിയിട്ട് മുന്തിരി അണ്ടിപ്പരിപ്പ് ഇട്ടു. അതിട്ടിട്ടൊന്ന് ഇളക്കി ലെവൽ ചെയ്ത് കഴിയുമ്പോഴത്തേന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ട് ഒന്ന് മയങ്ങി കഴിയുമ്പോഴത്തേനാണ് ഒന്ന് ലെവലായി വരുമ്പോഴത്തേന് നമ്മൾ ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. വഴന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്ന് ചുമന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഒരു കളറ് വരും. ആ കളറ് വരുമ്പോൾ നമുക്കറിയാം നമ്മൾ ഇട്ട് കൊടുക്കും. വേവിച്ച് വെച്ചിരിക്കുന്നത് എനിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്ത് നമ്മൾ ഇളക്കി റെഡിയാക്കിയതിന് ശേഷം തലപ്പാൽ, നമ്മൾ ആദ്യമേ എടുത്ത് വെച്ച തലപ്പാൽ ചേർക്കണം. തലപ്പാൽ ചേർത്തിട്ട് ഒരു കപ്പ് എടുക്കട്ടെ. ഏതാണ്ടൊന്ന് മയങ്ങി വരുമ്പോഴത്തേനാണ് തീ ഇച്ചിരി കൂടെ കൂട്ടി വെക്കാൻ വേണമെങ്കിൽ. തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ റെഡിയാക്കണം. തലപ്പാൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കണം. ഒരു കപ്പ് തലപ്പാൽ ഒഴിക്കുക. കൊഴുപ്പ് ഇത് ഇങ്ങനെ വെക്കുമ്പോൾ കൊഴുപ്പ് കിട്ടുന്നതിന് വേണ്ടി, കൊഴുപ്പ് കിട്ടുന്ന ആവശ്യം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ച് എടുത്ത് ചേർക്കുവാണെങ്കിൽ ഇതിന് നല്ലൊരു കൊഴുപ്പ് കിട്ടുന്നതാണ്. പാലും ചേർത്തു. ഇനി
സ്വല്പം ഉപ്പും ഇട്ട് ഈ ഒരു സ്വല്പം ഉപ്പ് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇളക്കി റെഡിയാക്കി ഒന്ന് മൂടി വെക്കണം. ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് ലെവൽ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം റെഡി. ഇത് ഇളക്കി എല്ലാം ലെവലായതിന് ശേഷം നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല, അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് ഇളക്കണം. നന്നായി യോജിപ്പിച്ച് ഇളക്കി സമമാക്കി വെക്കുക. ഇനി ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഇളക്കി മൂടി വെച്ച് വെജിറ്റബിൾ ഇഷ്ടം റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇളക്കി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കേണ്ടതാണ്. ഒരു അഞ്ച് മിനിറ്റ് ഇരുന്ന് നമുക്ക് ബന്ധു ഒന്നാം പാലിൽ. ഇനി ഇത് നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ ഇഷ്ടം റെഡി.